നമ്മളിൽ പലരും അതിശയകരമായും അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്നതുമാണ് ഗരികനുള്ളിൽ എങ്ങനെ ഈ പാനീയം ഉണ്ടായി എന്ന്. തേങ്ങയിൽ കാണുന്ന വെള്ളം എവിടെ നിന്ന് വന്നെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകാം. എങ്കിലിതാ അതിനുള്ള ഉത്തരം കേട്ടു. ഇത് ശരിക്കും ഒരു വെള്ളമല്ല, ദ്രാവക രൂപത്തിലുള്ള ഒരുതരം കോശ സഞ്ചയം അഥവാ കല, ടിഷ്യു. തേങ്ങയിലെ എൻഡോസ്പോം ആണ് ഈ ടിഷ്യു അല്ലെങ്കിൽ കല എന്ന് പറയുന്നത്. എല്ലാ സസ്യങ്ങളിലും വിട്ടുണ്ടാകുമ്പോൾ അതിന് വളരുന്നതിനാവശ്യമായ പോഷണം നൽകുക എന്നതാണ് ഈ എൻഡോസ്പോമിൻ്റെ കർത്തവ്യം. ഇത് എല്ലാ സസ്യങ്ങളിലും യഥാവിധി നടക്കുകയും ചെയ്യുന്നു. തെങ്ങിൽ മച്ചിങ്ങ അതായത് വെള്ളയ്ക്ക ഉണ്ടായിക്കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരറ്റത്ത് സ്വതന്ത്ര ന്യൂക്ലിയസുകളായി എൻഡോസ്പോം അടിഞ്ഞ് കൂടുന്നു. പിന്നീട് വളരും തോറും അത് ജെല്ലി രൂപത്തിലുള്ള ഒരു അവസ്ഥയിലായി തീരുന്നു. അതിൽ തന്നെ കുറേ ഭാഗം കോശ ഭിത്തിയോടുകൂടിയ കലയായി രൂപപ്പെടുകയും അത് പിന്നീട് തേങ്ങയുടെ ചിരട്ടയ്ക്കുള്ളിൽ കാണുന്ന കാമ്പ് അല്ലെങ്കിൽ തേങ്ങ എന്ന് നമ്മൾ പൊതുവെ പറയപ്പെടുന്ന ഭാഗമായി മാറുകയും ബാക്കിയുള്ള ഭാഗം ദ്രാവകമായി നിലനിൽക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കരികിൻ വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം എന്ന് പൊതുവെ പറയുന്നത്. ഇത്തരത്തിൽപ്പെട്ട നല്ല നല്ല അറിവുകൾക്കും തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.